ഹായ് ഫ്രണ്ട്സ്, ഉർമീസ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗാർഡൻ ടൂർ വീഡിയോ ആണ് ആദ്യത്തെ നമ്മുടെ ഈ ഒരു ചാനലിലെ ആദ്യത്തെ ഗാർഡൻ ടൂർ വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മറ്റൊരു കാര്യം കൂടെ എനിക്ക് ഈ വീഡിയോയെക്കുറിച്ച് പറയാൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോ കുറേ നാൾ മുന്നെടുത്തതാണ്. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം എഡിറ്റിങ്ങിനൊക്കെ ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ അതൊന്ന് റിവൈവ് ചെയ്തെടുക്കാൻ കുറേ നാൾ വേണ്ടി വന്നു. പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനോ അധികം സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ പുറകിൽ വലിയൊരു ഹാർഡ് വർക്ക് ഉണ്ട്. എൻ്റെ ഹാർഡ് വർക്ക് അല്ല, ഇത് ഗാർഡൻ ഒരുക്കിയ ആളുടെ ഹാർഡ് വർക്ക്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗാർഡൻ ടൂർ എന്ന് പറയുന്നത് മെറിട്ട എന്ന് പറഞ്ഞിട്ടുള്ള ആൻറ്റിയുടെ വീട്ടിലാണ്. മാളയിൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള മെറിട്ട ആൻറ്റിയുടെ വീട്ടിലാണ് നമ്മളിന്ന് ഗാർഡൻ ടൂറ് ചെയ്യാൻ പോകുന്നത്. നല്ല ഭംഗിയുള്ള നല്ല പച്ചപ്പ് നിറഞ്ഞ കുറേ ചെടികൾ, അല്ലെങ്കിൽ വെറൈറ്റി ചെടികളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എന്തൊക്കെ ചെടികളാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ പുറം ഭാഗത്താണ്. അതായത് നമ്മളിങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് കൊങ്ങിണിപ്പൂക്കളുടെ ഒരു കളക്ഷൻ ഉണ്ട് എൻ്റെക്ക്. അത് വയലറ്റ് ഫ്ലവേഴ്സാണ്. അതിൻ്റെ ഒരു സയൻറ്റിഫിക് നെയിം എന്ന് പറയുമ്പോൾ ലാന്താന ഫ്ലവേഴ്സ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിൽ, അല്ലെങ്കിൽ സയൻറ്റിഫിക്കായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മളെ വീടിൻ്റെ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. ഉള്ളിലേക്ക് കിടക്കുമ്പോൾ തന്നെ ഒരു ജയൻ്റ് ഒരു ക്രോട്ടൺ ട്രീ ഇവിടെ നിൽപ്പുണ്ട്. പ്ലാന്റ് അല്ല, ട്രീ തന്നെ നിൽപ്പുണ്ട്. പിന്നൊരു ബ്രൗൺ ആൻഡ് റെഡ് കളർ ലീവ്സാണ് വരുന്നത്. അത് അവർ കട്ട് ചെയ്ത് നിർത്തിയേക്കുവാണ്, ട്രിം ചെയ്ത് നിർത്തിയേക്കുവാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ക്രീപ്പിംഗ് പീനട്ട് എന്ന് പറഞ്ഞിട്ടൊരു നല്ല ഭംഗിയുള്ളൊരു ഗാർഡനൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഗ്രാസി ടൈപ്പായിട്ടുള്ളൊരു ക്രീപ്പറാണ്. അതിൻ്റെ പേര് ക്രീപ്പിംഗ് പീനട്ട് എന്നാണ്. ഇനിയിപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് അവർ റെഡ് പാംസ്, അല്ലെങ്കിൽ രാജാ പാംസ് എന്നൊക്കെ പറയുന്ന വെറൈറ്റിയിൽ പെടുന്ന പാംസ് അവർ വെച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡെക്കറേഷനാണ് ഈ ഒരു പാംസ് വെച്ചിട്ട് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സാധാരണ ചെത്തിപ്പൂവ്, ചെത്തിപ്പൂവ് അതായത് ഇക്സോറ, ഇക്സോറ എന്ന് പറയുന്ന ഒരു ചെത്തിപ്പൂവ്, ഒരു ബുഷിയായിട്ട് അവർ നല്ല രസമായിട്ട് നിർത്തിയിട്ടുണ്ട്. നന്നായിട്ട് കെയർ ചെയ്യുന്ന കൂട്ടത്തിലാണ് ആൻറ്റി. കുറേയധികം ടൈം ഇതിൽ സ്പെൻഡ് ചെയ്യും ആൻറ്റി. എന്തായാലും കാണുന്നവർക്ക് വളരെ നല്ലൊരു വിഷ്വൽ ട്രീറ്റാണ്. അതുപോലെ തന്നെ പെബിൾസൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയിൽ അടുക്കി ഇങ്ങനെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേരെനിക്ക് ആക്ച്വലി എനിക്ക് കിട്ടിയില്ല, ഞാൻ കുറേ സെർച്ച് ചെയ്തു. ഇത് പാൻഡനസ് വിഭാഗത്തിൽ പെടുന്നൊരു പ്ലാന്റാണ്. എഗെയിൻ ഇതൊരു ഡെക്കറേഷനൊക്കെ യൂസ് ചെയ്യുന്നൊരു പ്ലാന്റാണ്. ഇതുപോലെ തന്നെ ഒരു യെല്ലോ കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ മഴയത്ത്, ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ നല്ല മഴയായിരുന്നു, മഴയൊക്കെ കുറഞ്ഞ സമയത്ത് ഞാനെടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ ഒരുവിധമൊക്കെ ഇങ്ങനെ ചീത്തയായി പോയി തുടങ്ങി. പിന്നെ ഇതേ ഇവിടെ ഒരു ട്രീയിൽ, ഒരു ചെറിയൊരു മരത്തിൽ നിറച്ച ഓർക്കിഡ്സ് ഇങ്ങനെ പൂത്ത് നല്ല ഭംഗിയിൽ കളർഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു പേർപ്പിൾ കളേർഡ് ആയിട്ടുള്ളൊരു ഓർക്കിഡാണ്. നല്ല രസമായിട്ട് ഈ ഒരു മരം നിറയെ പൂത്ത് നിൽക്കാറുണ്ട്. ഇപ്പോൾ മഴയായതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം ഒന്നും അങ്ങനെ പൂത്ത് നിൽക്കുന്നില്ല. അതിൻ്റെ സൈഡിലായിട്ടിങ്ങനെ യെല്ലോ കളറിലുള്ള ചെത്തിപ്പൂവ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് നമുക്ക് നോർമലായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ കാണുന്നത്, പക്ഷേ യെല്ലോ അല്ലാട്ടോ, അതൊരു ചന്ദന കളറാണ്. നല്ല രസത്തിലിങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. എന്തായാലും മഴയൊക്കെ പെയ്തുകൊണ്ട് നമ്മുടെ ഗാർഡനൊക്കെ നല്ല ഫ്രഷായിട്ടിരിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് അത് വീണ്ടും ഒരു ചെത്തിയുടെ ഒരു വെറൈറ്റിയാണ്. ഇതിനെ ജംഗിൾ ജെറേനിയം എന്നും കൂടെ പറയട്ടോ ഇതൊരു ചെത്തിക്ക്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഞാൻ സയൻറ്റിഫിക് നെയിംസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇംഗ്ലീഷ് നെയിം ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്കും ഇതിൽ വലിയൊരു ക്രേസാണ് ഇതിൻ്റെയൊക്കെ പേരുകൾ കണ്ടുപിടിക്കാനായിട്ട്. മലയാളം പേരുകൾ നമുക്ക് എല്ലാവർക്കും പരിചയമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ സയൻറ്റിഫിക് നെയിമും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നല്ലതല്ല. അപ്പോൾ ആൻറ്റിക്ക് ഇങ്ങനെ കുറേ റോസിൻ്റെ വെറൈറ്റീസൊക്കെ ഉണ്ട്. റോസൊക്കെ ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു ബ്ലോസമിങ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരു നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞ് ക്ഷീണത്തിലെ ചെടികളൊക്കെ ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ അതെ, ഇതുപോലെ വീണ്ടും ആൻറ്റി ഇങ്ങനെ കുറേ ചെത്തി ഒക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട ചെത്തി അല്ല കേട്ടോ ഇത്. ഇത് പിങ്ക് കളറിൻ്റെ തന്നെ ഇത്രയും കൂടെ വലിയ സൈസിലുള്ള, അതായത് ലീവ്സ് ആയാലും ഫ്ലവേഴ്സ് ആയാലും ഇത്രയും കൂടെ വലിയ ടൈപ്പിലുള്ളതാണ്.
അതിൻ്റെ പല കളേഴ്സ് ആൻറ്റിയുടെ കയ്യിലുണ്ട്. വലിയൊരു കളക്ഷൻ. അപ്പോൾ ഏതെങ്കിലും ഒരു ടൈപ്പ് പ്ലാന്റിൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വലിയൊരു കളക്ഷൻ ആൻറ്റിയുടെ, ഡിഫറെൻ്റ് ടൈപ്സ് ആൻറ്റിയുടെ ഉണ്ടാവും. അതാണ് ആൻറ്റിയുടെ ഒരു പ്രത്യേകത. നല്ല രസത്തിൽ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. പിന്നെ അത് ഇതുപോലെ ഗ്രൗണ്ട് ഓർക്കിഡ്സ് കുറേ അധികം ഉണ്ട്, പല കളേഴ്സിലുണ്ട്. കുറേയൊക്കെ ആൻറ്റി ഇപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നേ ഉള്ളൂ, എന്നാലും നല്ല രസമായിട്ട് ഇതിപ്പോൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. പൂത്തത് ആകെ റെഡ് കളർ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഒരു ഷെഡിൻ്റെ കീഴിൽ നിറച്ച് ആന്തൂറിയംസ്, പല ടൈപ്പിലുള്ള ആന്തൂറിയംസ്, റെഡ് കളർ, പിങ്ക് കളറിലുള്ള, വൈറ്റ് കളറിലുള്ള, പിന്നെ ഒരു രണ്ട് ഷെയ്ഡ്സൊക്കെ ആയിട്ട് വരുന്ന ആന്തൂറിയംസ് കുറേ ആൻറ്റിയുടെ കളക്ഷനിലുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു ആൻറ്റിയുടെ ഗാർഡൻ്റെ ഒരു ഗാർഡൻ ടൂറ് നമ്മൾ പ്ലാൻ ചെയ്തത്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഞാൻ എൻ്റെ ഒരു ബാൽക്കണി സെറ്റിങ്ങും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ഗാർഡൻ ടൂറൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഒക്കെ കുറേയൊക്കെ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. തികച്ചൊരു ബിഗിനറാണ് ഞാൻ ഈ ഗാർഡനിങ്ങിൽ. എന്തായാലും കുറേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കുറേ ഗാർഡനൊക്കെ കണ്ടിട്ടാണ് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ എന്തായാലും ഇൻസ്പയർഡ് ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ നല്ല നല്ല ഗാർഡൻ ടൂർസ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ ടു ഉറുമീസ് വ്ളോഗ്സ്. അപ്പോൾ ഈ ഒരു ബോർഡർ അല്ലെങ്കിൽ ഒരു മതിലിൻ്റെ അടുത്തായിട്ട് ഇതുപോലെ നമുക്ക് ഹെലിക്കോണിയം എന്ന് പറഞ്ഞ പ്ലാന്റ് ആണത്. നല്ല രസമായിട്ട് പല കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. ഇതിപ്പോൾ നമുക്ക് വേർട്ടിക്കലായിട്ട് അല്ലെങ്കിൽ മേളിലേക്ക് പോകുന്ന ഒരു ഫ്ലവറാണ്. അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ട് ഇതുപോലെ ഉണ്ടാകുന്ന ഫ്ലവേഴ്സ് ഉണ്ട്, അതും ഹെലിക്കോണിയ വിഭാഗത്തിലാണ്. അതെ, ഇതുപോലെ സുന്ദരികൾ കുറേ ഇവിടെ പൂത്തു നിൽപ്പുണ്ട്. ഓർക്കിഡ്സ് സുന്ദരികൾ, ഡെൻഡ്രോബിയം കളക്ഷൻ ആയാലും അതുപോലെ തന്നെ വാൻഡ ഓർക്കിഡ്സ് ആയാലും കറ്റീലിയ ഓർക്കിഡ്സ് ആയാലും എല്ലാം നല്ല ഭംഗിയിൽ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം സ്റ്റാൻഡുകളൊക്കെ ആൻറ്റി ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വളരെ ബോൺസായി ടൈപ്പിലൊക്കെ പ്ലാന്റ് ചെയ്തിരിക്കുന്ന അഡീനിയംസ് ഉണ്ട്. അതൊക്കെ നല്ല ഭംഗിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ട്രിമ്മൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു സ്പെഷ്യൽ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഒരു പേർപ്പിൾ പീസ് ലില്ലി എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം കാണുന്നത്. ആന്തൂറിയം എന്ന് പറയാൻ പറ്റില്ല. ഇത് ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ പേർപ്പിൾ കളർ പീസ് ലില്ലി എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. അങ്ങനെ അപ്പോൾ അതൊരു വെറൈറ്റി ഫ്ലവറായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മുടെ എല്ലായിടത്തും കാണാൻ പറ്റുന്ന ഒരു അംബ്രല്ല പ്ലാന്റ് ആണ്. പക്ഷേ ഇത് നല്ല ഭംഗിയിൽ തന്നെ അവർ ട്രിം ചെയ്ത് നന്നായിട്ട് ഒതുക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു അട്രാക്ഷനാണ്. അധികം ഫ്ലവേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഇത് ഒരു വെരിഗേറ്റഡ് ടൈപ്പ് ആയതുകൊണ്ട് നല്ലൊരു ലഷി അല്ലെങ്കിൽ ഒരു ഫ്രഷ് ഫീലാണ് ഈ ഒരു ബുഷി ടൈപ്പ് ആയിട്ടുള്ള ഒരു പ്ലാന്റിനുള്ളത്. ബ്രൈഡൽ ബൊക്കെ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. നല്ല രസമുള്ള ഇതിപ്പോൾ അവർ ജസ്റ്റ് അങ്ങനെ ബ്ലൂമിങ് ആയി വരുന്നേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. ഫ്ലവേഴ്സ് ആയി വരുമ്പോൾ നല്ല രസമാണ്. കംപ്ലീറ്റ് ഈ പ്ലാന്റ് തന്നെ കാണില്ല. മൊത്തം ഇങ്ങനെ ഫ്ലവേഴ്സ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ നല്ല രസമുള്ളൊരു പ്ലാന്റാണ്. കുറേ അധികം അംബ്രല്ല പ്ലാന്റ്സ് ആൻറ്റിഡയിലുണ്ട്. ഇതൊക്കെ നല്ല രസമായിട്ട് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ദേ നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ്, ഒക്സാലിസ് എന്ന് പറയുന്ന ബട്ടർഫ്ലൈ പ്ലാന്റ് ആണത്. നല്ല ഭംഗിയിൽ ഇങ്ങനെ വിരിഞ്ഞ് കിടപ്പുണ്ട്. മഴയത്തൊക്കെ ആയാലും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ദേ ഇത് വേറൊരു ഓർക്കിഡ് വെറൈറ്റി ആണ്. നല്ല വിരിഞ്ഞ പൂക്കളാണ് അതിലുള്ളത്. ഒരു തണ്ടുള്ളൂന്നുണ്ടെങ്കിൽ ആ ഒരു തണ്ടിൽ നിറച്ച് ഫ്ലവേഴ്സായി നിൽക്കുന്നുണ്ട്. നല്ലൊരു ട്രീറ്റാണ്, ഒരു വിഷ്വൽ ട്രീറ്റാണ് കണ്ണിനേക്ക്. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് മുക്കാര എന്ന് പറഞ്ഞിട്ടൊരു ഓർക്കിഡ് കളക്ഷനാണ്. ഇതിൽ ഒന്നും
ഫ്ലവർ ചെയ്തിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ വെയിറ്റ് ചെയ്യുവാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് എങ്ങനെയാണെന്നൊക്കെ കാണാനായിട്ട്. നല്ല രസമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് മുക്കാര പ്ലാന്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുക്കാര ഓർക്കിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു കളക്ഷൻ ആൻറ്റിയുടേലുണ്ട്. അതൊക്കെ ആൻറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും വീടിൻ്റെ സൈഡിലേക്ക് പോകുമ്പോൾ ഓറഞ്ച് അല്ലെങ്കിൽ ലെമൺസ് ഒക്കെ നട്ടു വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ പൂവും കായും ഒക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. എന്തായാലും ഇവരുടെ ആ ഒരു കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഫുൾ ഒരു പോസിറ്റീവ് വൈബാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നിറച്ച് പച്ചപ്പും പൂക്കളും കായ്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നല്ല രസമുള്ള കാഴ്ചകളാണ് ഇവിടെയൊക്കെ. അതുകൊണ്ടാണ് നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ ഇതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. ഇനി ആൻറ്റിഡലുള്ള വേറെ കളക്ഷൻ എന്ന് പറയുമ്പോൾ ബൊഗേൻ വില്ലാസിൻ്റെ കളക്ഷനാണ്. നല്ല രസമുള്ള ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലെ ബൊഗേൻ വില്ല കളക്ഷൻ. അതും ബോൺസായി ടൈപ്പിലാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്നും ഫ്ലവറിങ് അല്ല. ഫ്ലവറിങ് ആകുമ്പോൾ നമുക്ക് വേറൊരു വീഡിയോ കൂടി ഇവിടെ നിന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറേ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള കുറേ പ്ലാന്റ്സ് ആൻറ്റിയുടെ ഗാർഡനിലുണ്ട്. വീണ്ടും കുറേ സ്ഥലത്തായിട്ട് ഇതുപോലെ റെഡ് പാംസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സംഭവമാണത്, റെഡ് പാംസ്. നല്ല ഒരു ഭംഗിയാണ്. ഒരു റെഡ് കളറ് വന്നപ്പോൾ നല്ലൊരു രസമാണ്. ഗാർഡനിലേക്ക് തന്നെ നോക്കുമ്പോൾ നല്ലൊരു ഫീല് കിട്ടുന്നുണ്ട്. പിന്നെ വേറെ കുറേ ഒരു ട്രിം ചെയ്ത് വെച്ചിട്ടുള്ള, അധികം ഹൈറ്റൊന്നും അല്ലാണ്ട് നല്ല ഷോർട്ട് ആൻഡ് ക്യൂട്ടായിട്ട് നിൽക്കുന്ന കുറേ ട്രീസ് ഇവരുടെ ഗാർഡനിലുണ്ട്. ഇത് നമ്മുടെ സാധാരണ പാലൊക്കെ ഉണ്ടല്ലോ, ആ ഒരു മരമാണ്. പ്ലുമേറിയ എന്ന് പറയുന്ന ഈ ഒരു ഫ്ലവർ ഉണ്ടാകുന്ന മരമാണ് പാലപ്പൂവ്. പിന്നെ അതിൻ്റെ ചുവട്ടിലാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഈ ഗ്രാസ്, ഫ്ലവറിങ് ആണ് ഈ ഗ്രാസ്. പക്ഷേ ഫ്ലവേഴ്സൊന്നും ഉണ്ടായിട്ടില്ല, ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും കുറേ ചെത്തികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഗ്രീനി ആൻഡ് ബുഷി ആയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. എന്തൊക്കെയായാലും നിങ്ങൾക്ക് ഈ ഗാർഡൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണ് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ എന്താണ് ഇഷ്ടപ്പെടാത്തതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മുടെ ആൻറ്റിയുടെ ഗാർഡനിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഈ ഒരു ഷാബി ടൈപ്പിൽ നിൽക്കുന്ന ഈ ഒരു ഓർക്കിഡാണ്. ഇത് വൺ ഡേ ഓർക്കിഡാണെന്നാണ് ആൻറ്റി പറഞ്ഞത്. ഇത് നിൽക്കുന്നത് ഒരു വലിയൊരു ക്രോട്ടൺ പ്ലാന്റിലാണ്. ഇത് ഏകദേശം ഒരു 10 വർഷത്തോളമൊക്കെ പഴക്കമുള്ളൊരു ട്രീ ആണ്. അതിങ്ങനെ അവർ ട്രിം ചെയ്ത് നിർത്തിയേക്കുവാണ്. അധികം ഹൈറ്റിലൊന്നും പോവാതെ നല്ല തിക്ക് ആൻഡ് ക്യൂട്ടായിട്ട് നിൽക്കുന്ന ഒരു ക്രോട്ടൺ പ്ലാന്റിലാണ് ഇവർ ഓർക്കിഡൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കും ഇതുപോലെ തന്നെ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ട്രീ ഒക്കെ നട്ടു കൊടുത്തിട്ട് അതിനധികം ഹൈറ്റൊന്നും വയ്ക്കാൻ സമ്മതിക്കാതെ ഇതിൽ ഓർക്കിഡ്സ് ഒക്കെ വെച്ചു കൊടുക്കാം. പിന്നെ ഇത് നമ്മുടെ ഡാൻസിൻ ഗേൾ ഓർക്കിഡ് ഇവിടെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു വാട്ടർ ലില്ലി ഒക്കെ വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു പോണ്ട് ഉണ്ട്. അതൊരു ആർട്ടിഫിഷ്യൽ പോണ്ടാണ്. ഒരു വാട്ടർ ലില്ലി അതിൽ ഒരു ആമ്പലയിൽ വിരിയാൻ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ നാളെ ആകുമ്പോഴേക്കും ഇത് വിരിയുമായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ ഹെലിക്കോണിയം ഇവിടെ പല ടൈപ്പുണ്ട്. ഏകദേശം ഒരു 3 വെറൈറ്റീസ് തന്നെ ഹെലിക്കോണിയ ആൻറ്റിയുടെ കയ്യിലുണ്ട്. പിന്നെ ഇതുപോലെ ഡെക്കറേഷനൊക്കെ യൂസ് ചെയ്യുന്ന ട്രീസാണ് കൂടുതലും ആൻറ്റി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്തായാലും കുറേ അധികം ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ആൻറ്റി ഇതൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് വലിയൊരു ഇൻസ്പിറേഷനാണല്ലേ. ഒരു ചെടി നട്ട് അതിൽ നല്ല ഭംഗിയുള്ള ഇലകൾ അല്ലെങ്കിൽ പൂക്കൾ ഉണ്ടാകുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കുമല്ലോ മനസ്സിന്. അപ്പോൾ അതേ ഒരു ഫീല് നമുക്ക് ഈ ഒരു ഗാർഡൻ സെറ്റപ്പൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷനും അതുപോലെ തന്നെ നമുക്കൊരു മനസ്സിനൊരു റിലാക്സിങ് മൂഡൊക്കെയാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മളിത് കാണുന്നത് ഫ്ലവറിങ് ജിഞ്ചറാണ്. നല്ല ഭംഗിയുള്ളൊരു പിങ്ക് അല്ലെങ്കിൽ ഒരു ഡാർക്ക് റോസ് കളറിലുള്ള ഒരു നല്ല ഫ്ലവേഴ്സാണ് അതിലുണ്ടാകുന്നത്.
അപ്പോൾ നമ്മുടെ മെറിറ്റാൻഡിയുടെ ഈ ഒരു ചെറിയൊരു ഗാർഡൻ സെറ്റപ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.